സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാരിന് വടി കൊടുത്ത് അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികളാണ്. പ്രത്യേകിച്ച് 2016-17 മുതൽ 2020-21 വരെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭയുടെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, മിസ്മാനേജ്മെന്റാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 2020 മുതൽ ഞങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ മുഴുവൻ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. കിഫ്ബി നിയമം അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നപ്പോൾ ഇത് ബജറ്റിന് പുറത്ത് കടം വാങ്ങിക്കാൻ പാടില്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ചെയ്യുന്നത് ഭാവിയിൽ അപകടം വരുത്തിവെക്കും എന്നും പ്രതിപക്ഷം കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. മാത്രമല്ല, നവകേരള സദസ്സിലുടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണം, കടമെടുക്കാനുള്ള പരിധിയിൽ കേരളത്തെ സംസ്ഥാനത്തിനാണ് അവകാശം കൊടുക്കേണ്ടത് എന്നുള്ള വാദമുഖമാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത്. 4,00,000 കോടി രൂപയിലേക്ക് കടത്തിലേക്ക്, പൊതുകടത്തിലേക്ക് കൂപ്പുകൂത്തുന്ന കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന കടമെടുപ്പ് തന്നെ അപകടകരമായ രീതിയിലുള്ള കടമെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്താവും? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒന്നാം ഇടതുമുന്നണി മന്ത്രിസഭ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെന്റാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റു എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ ഷെയ്പ്പ് മാറ്റിയാവാം അദ്ദേഹം. കേരളത്തിന്റെ ഷെയ്പ്പ് മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. അതിനുശേഷം ഈ അപകടത്തിൽ നിന്ന് തിരിച്ച് കരകയറാനുള്ള ഒരു ശ്രമവും ഈ രണ്ടാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭ നടപ്പാക്കിയില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ഈ ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ നികുതി പിരിവിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അഴിമതി തടയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൊടിയ അഴിമതിയും ദുർച്ചെലവും നികുതി പിരിക്കാത്തതുമാണ് ഈ ധനകാര്യ പ്രതിസന്ധിക്ക്, ധനപ്രതിസന്ധിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, 45 ലക്ഷം പേർക്ക് വെൽഫെയർ ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനമില്ല, KSRTC പൂട്ടാൻ പോകുന്നു, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലായി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പ്രതിസന്ധിയിലായി. കേരളം ഇതുവരെ കാണാത്ത തരത്തിൽ പദ്ധതി ചെലവ്, ഇന്ന് April 2-ാം തീയതിയാണ്, March 31-ാം തീയതി പൂർത്തിയായപ്പോ കേരളത്തിന്റെ പദ്ധതി ചെലവ് 65% കണക്കിൽ, 50% പോലും പദ്ധതി ചെലവില്ല, ബാക്കി ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം പദ്ധതി ചെലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മൌനം പാലിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കരുത്ത് ഞെരിച്ചു കൊന്നു, 50% പോലും പണം അവർക്ക് കൊടുത്തിട്ടില്ല. ഒന്നാം ഗഡു മാത്രമാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്, രണ്ടാം ഗഡു കൊടുത്തത് 4 മാസം വൈകിയാണ്. കൊടുത്ത് പൈസ കൊടുക്കുകയും ഒപ്പം ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു, അപ്പൊ അവർക്ക് ചെലവാക്കാൻ പറ്റിയില്ല. മൂന്നാം ഗഡു കൊടുത്തത് എല്ലാ കാലാവധിക്കും ശേഷമാണ് മൂന്നാം ഗഡു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്, അപകടകരമായ സ്ഥിതി. ഒറ്റ പോയിന്റാണ്, അതായത് 293(2) വകുപ്പ് അനുസരിച്ച് കേന്ദ്രത്തിന് അധികാരമില്ല, അതുകൊണ്ട് കൂടുതൽ കടമെടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ കോടതിയിൽ വരാത്തൊരു കേസായതുകൊണ്ട് അവർ ഭരണഘടനാ ബെഞ്ചിൽ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് അനുവദിച്ചാലുള്ള സ്ഥിതി എന്താ? എന്റെ ചോദ്യം അതാണ്. അല്ല, സർക്കാർ തിരിച്ചടി, സർക്കാർ എന്ത് നേട്ടമുണ്ടായത്? ഇപ്പോ പോയിട്ട് എന്താ? ഞാൻ പറഞ്ഞ പൂർത്തിയാക്കാൻ സമയം, ഞാൻ പറഞ്ഞ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇനി ഭരണഘടനാ ബെഞ്ചിൽ പോയി
കേരളത്തോട് കൂടുതൽ കടമെടുക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കും. കേരളം എവിടെ എത്തി? എന്തായിരിക്കും അതിന്റെ ഔട്ട്കം? എന്തായിരിക്കും? 400,00,000 കോടി രൂപയിലേക്ക് കേരളത്തിന്റെ പൊതുവിട എത്തിയിരിക്കുകയാണ്. അതായത് കടമെടുപ്പിന്റെ പരിധിയും കഴിഞ്ഞ് കേരളം കടമെടുത്തു എന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഈ ഈ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ അനുവദിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ചോദിച്ച ഇന്റെറിം ഇഞ്ചക്ഷൻ കൊടുത്തില്ലല്ലോ, ഒന്നും ഒരു അനുവദിച്ചില്ലല്ലോ. സ്ഥിതി അടുത്ത വർഷം എടുക്കാനുള്ള കടം, അടുത്ത വർഷം കടമെടുപ്പ് എത്രയുണ്ട്? 36,000 കോടി രൂപയാണ് എടുക്കാനുള്ളത്. അതിൽ 15,000 കോടി രൂപ എടുത്തു കഴിഞ്ഞു ഈ വർഷം തന്നെ, അടുത്ത വർഷത്തേക്കുള്ളത്. അടുത്ത അതുപോലെ കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തത്, ബജറ്റിന് പുറത്ത് കടമെടുത്തത് ഈ കടമെടുപ്പ് പരിധിയിൽ പെടും. അപ്പൊ വീണ്ടും 4,000 പോയി. അവസാനം വരുമ്പോ അടുത്ത 9 മാസത്തേക്ക് 6,600 കോടി രൂപ മാത്രമേ എടുക്കാവുന്ന സ്ഥിതിയിലേക്ക് കേരളം പോവാണ്, ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്. കടം എടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചടക്കണ്ടേ? കടം തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ബോണ്ട് എടുത്തു, കിഫ്ബി ബോണ്ട് 9.72% പലിശയ്ക്ക് എടുത്തിട്ട് 6% പലിശയ്ക്ക് ഇവിടെ വേറെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിപ്പോ തിരിച്ചടച്ചു 6%. ഇതാണ് മിസ്മാനേജ്മെന്റ്. എത്ര കോടി രൂപ നഷ്ടപ്പെട്ട അതിലൂടെ. ലോകത്തിലെ ഫിനാൻസ് മാർക്കറ്റിൽ, ഇന്ത്യൻ ഫിനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് കടം കിട്ടുന്ന സ്ഥിതി വന്നപ്പോൾ അതെടുക്കാതെയാണ് അന്നത്തെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് ഈ ബോണ്ട് എടുക്കാൻ പോയത്, മസാല ബോണ്ട് എടുക്കാൻ പോയത്. 9.72% പലിശയ്ക്ക് ലോകത്താരയിൽ എടുക്കുമോ? ഞങ്ങളന്ന് അതിനെ എതിർത്താണ്. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമായിരുന്നു, ബോണ്ട് കിട്ടുമായിരുന്നു, റിസർവ് ബാങ്കിന്റെ ബോണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതെടുക്കാൻ പോവാതെ ഇത്രയും ഉയർന്ന പലിശയ്ക്ക് എടുത്തു. എന്നിട്ട് അതുകൊണ്ട് കുറഞ്ഞ പലിശയ്ക്ക് 6% പലിശയ്ക്ക് ഇവിടെ നിക്ഷേപിച്ചു. അത്രയും മിസ്മാനേജ്മെന്റ് ആണ് ചെയ്തത്. കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ബജറ്റിന് പുറത്തുള്ള വർക്കാണ്, ഇത് അവസാനം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരും, അപകടകരമാണെന്ന് പറഞ്ഞു. ഞാനാണ് അന്ന് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത്. ഞങ്ങൾ ഉന്നയിച്ച് പറഞ്ഞ നിയമപരമായ തടസ്സവാദം അത് തന്നെയാണ് ഇന്നത്തെ സുപ്രീംകോടതി വിധിയിലുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബജറ്റേതര കടമെടുപ്പ് കടമെടുപ്പിന്റെ പരിധിയിൽ വരും. എന്തിനാണ് കിഫ്ബി രൂപീകരിച്ചത്? ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആ ബജറ്റിന് പുറത്തുനിന്ന് എടുത്ത കടം, അന്നെടുത്ത കടം ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി മാറി. അപ്പൊ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അതൊന്നുകൂടി രൂക്ഷമാക്കി. ആ പണവും കൂടി കൊടുക്കണം. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളെ കുറ്റപ്പെടുത്തി. അല്ല പറയാം, ഞങ്ങൾ തന്നെ ഓൾട്ടർനേറ്റീവ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നികുതി പിരിക്കണം. കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. GST എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിലെ ടാക്സ് ആണ്. കേരളമാകണം. ഐസക് എന്താ വന്ന് പറഞ്ഞത്? ഐസക് സ്വാഗതം ചെയ്താണ് GST. കേരളമാകണമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനം, 30% ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. എന്തുകൊണ്ടുണ്ടായില്ല? 5 കൊല്ലമായി പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടു. വാറ്റ് സമ്പ്രദായത്തിൽ നിന്ന് GST മാറിയപ്പോൾ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90% സംസ്ഥാനങ്ങളും അത് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഈ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ചില്ല. 1, 2, ഞങ്ങൾ തന്നെ 2 കൊല്ലം മുമ്പ് ഉന്നയിച്ചു IGST സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1 വർഷം 5,000 കോടി വെച്ച് നഷ്ടപ്പെടുന്നു. 25,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായി, പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട് എന്ന് പരിഹസിച്ചപ്പോ ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോ 3 മാസത്തിനകം സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം കാര്യം പറഞ്ഞു. 25,000 കോടി രൂപ IGST ഈ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി സർക്കാരിന്റെ, അവരും ശരിവച്ചു 25,000 കോടി രൂപ നഷ്ടപ്പെടുത്തി. ആരാ നഷ്ടപ്പെടുത്തിയത്? ഗവൺമെന്റിന്റെ മിസ്മാനേജ്മെന്റ്. 3, ഞങ്ങൾ പറഞ്ഞു ഗോൾഡ് ഇപ്പൊ എത്രയാ വില? 55,000 രൂപയാണ് ഒരു പവന്. 4,000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ടാക്സ് ആണ് ഇപ്പോഴും കിട്ടുന്നത്. അതിന്റെ 14 ഇരട്ടി ടാക്സ് കിട്ടുന്നതായിരുന്നു. 400 കോടി 500 കോടിയാണ് കിട്ടിയിരുന്നത്. 7,000-8,000 കോടി രൂപ ഗോൾഡിൽ നിന്ന് ടാക്സ് കിട്ടണമായിരുന്നു. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഗോൾഡിൽ നിന്ന്, സ്വർണത്തിൽ നിന്നുള്ള നികുതി പിരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. 4,000 രൂപ ഒരു പവന് വിലയുള്ളപ്പോ കിട്ടിയിരുന്ന അതേ നികുതിയാണ് അതിന്റെ 14 ഇരട്ടി
അല്ലേ? അത്രയായില്ലേ 55,000 കോടി രൂപ, 55,000 രൂപ ഒരു പൗരെന്ന് പറയുമ്പോ? അതേ നികുതിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് നികുതി പിരിവിലെ പരാതിയാണ് പറയുന്നത്. ബാറുകളുടെ എണ്ണം കൂടി, കൺസംപ്ഷനും കൂടി, പക്ഷെ ബാറുകളിൽ നിന്നുള്ള വരുമാനം താഴേക്ക് വരുന്നു. ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിച്ച് ബാറുകൾ വിൽക്കുകയാണ്. എങ്ങനെ വിൽക്കുന്നത്? 50 രൂപയ്ക്ക് ഒരു പെഗ്ഗിന് വരുന്ന മദ്യം അവര് 200 രൂപയ്ക്ക് വിൽക്കുക. അപ്പൊ ടേൺ ഓവർ കൂടും. ടേൺ ഓവർ ടാക്സ് ആണ്, 10% കിട്ടുന്നത്. അവർ എഴുതി വെക്കുന്നത് ഞങ്ങൾ 70 രൂപയ്ക്ക് വിറ്റെന്നാണ്. 200 രൂപയ്ക്ക് വിറ്റിട്ട് ആര് പരിശോധിക്കുന്നു? ആരറിയുന്നു? ചെക്ക് പോസ്റ്റ് ഇല്ല, ഇന്റലിജൻസ് ഇല്ല, സർവൈലൻസ് ഇല്ല, ഒരു നടപടിയില്ല ജി എസ് ടി വകുപ്പിന്. 1000 പേര് ജി എസ് ടി വകുപ്പിന് വെറുതെ ഇരിക്കുക, ഒരു പണിയില്ലാതെ. സാധനങ്ങൾ കൊണ്ടുവന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നികുതി കൊടുക്കാതെ വിൽക്കുകയാണ്. ഞങ്ങൾ എത്ര കേസ് പറഞ്ഞു, എത്ര കേസ് പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥത്തിൽ കടവാടകയ്ക്കെടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വെള്ളക്കരം കൊടുത്ത്, ആളുകളെ ജോലിക്ക് വെച്ച് നടത്തുന്ന യഥാർത്ഥ നികുതിദായകൻ അവൻ കൂട്ടിപ്പോവാണ്. സാധനം പുറത്തുനിന്ന് വെക്കുക, നികുതി വെട്ടിപ്പുകാരുടെ പരദീസയാക്കി കേരളത്തെ അവർ മാറ്റി. ഇവര് നശിപ്പിച്ചതാണ്, ഇവരുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ഐസക്കിന്റെ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും തുടരുകയാണ്. അല്ലല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിൽ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. അതായത് 14 ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് ഇപ്പൊ 1.92% കിട്ടുന്നത്. അപ്പൊ കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധിയിലെ ഒരു കാരണം മാത്രമാണ്, ഞങ്ങൾ സർക്കാരിന് 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇനി ഞങ്ങൾ അസംബ്ലിയിൽ പ്രൂവ് ചെയ്തല്ലോ. എന്താ കണക്ക്? കണക്ക് കേട്ടോളാം. 56,700 കോടി, 5 കൊല്ലമാണ് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ കിട്ടുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്, 5 കൊല്ലത്തേക്ക്. വാറ്റിലും അങ്ങനെയാണ്, 5 കൊല്ലത്തേക്ക് ഇവരെ എഴുതി വെച്ചേക്കുക. 6ാമത്തെ കൊല്ലവും നഷ്ടപരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കൂടി കിട്ടുമായിരുന്നു. അതെന്ത് കണക്കാ? അതെന്ത് കണക്ക? കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ 1,000 കോടി രൂപ കിട്ടുമായിരുന്നു. അതെങ്ങനെ? കടമെടുപ്പ് പരിധി പാസാക്കിയ നിയമമല്ലേ, നമ്മൾ പാസാക്കിയ നിയമമല്ലേ കടമെടുപ്പ് പരിധി, കേരള ദേവസ്വം പാസാക്കിയത്. പിന്നെ 10 ധനകാര്യ കമ്മീഷൻ കിട്ടിയിരുന്ന തുക കിട്ടുമായിരുന്നെങ്കിൽ 21,000 കോടി വേറെ കിട്ടുമായിരുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ 95 ധനകാര്യ കമ്മീഷനാണ്, അതുമായിട്ട് താരതമ്യം ചെയ്യും. ഇങ്ങനെ കള്ളക്കണക്കാണ്. അതിവിടെ പുറത്ത് നവകേരള സദസ്സിൽ എല്ലായിടത്തും പ്രസംഗിച്ചു. സുപ്രീം കോടതിയിലെ റിട്ട് പെറ്റീഷനിൽ ഒന്ന് കാണിച്ചു തരാമോ ഒരു പാരഗ്രാഫ്? ഈ 56,700 കോടി കിട്ടാനുണ്ടെന്ന് കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും, ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് കേരളത്തിലെ 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. ഞങ്ങൾ നിയമസഭയിൽ അതല്ല, ശരിയല്ല, കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് മിണ്ടിയില്ല. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോ എവിടെ പോയി 56,700 കോടി? ധനകാര്യമന്ത്രിക്ക്, കേന്ദ്ര ധനകാര്യമന്ത്രിക്ക്, സംസ്ഥാന ധനകാര്യമന്ത്രി കത്തയച്ചപ്പോ എവിടെ പോയി 56,700 കോടി? അതിലൊന്നും ഉണ്ടായില്ല കണക്ക്, ഒന്നും ഉണ്ടായില്ല കണക്ക്. പിന്നെ എവിടുന്ന? അപ്പൊ ഇത് ഇവരുടെ കഴിവുകേട്, ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ്. അതാണിപ്പോ പൊളിഞ്ഞു വീണത്, അതാണ് പൊളിഞ്ഞു വീണത്. എന്നിട്ട് ഇപ്പൊ ഭരണഘടനാ ബെഞ്ചിന് വിട്ട്, ഭരണഘടനാ ബെഞ്ച് എന്നാണ് കേരളത്തിന് അനുകൂലമായി ഒരു വിധി എഴുതിയ, കേരളത്തിന്റെ വിധി കൂടി അതോടെ എഴുതപ്പെടും. ഇനി ഇവർക്ക് കടമെടുക്കാൻ അനുവാദം കൊടുത്താലോ? ഇവര് കേരളത്തെ മുടിപ്പിച്ചു, മുടിന്റെ തറവാടാക്കി മാറ്റി. ഇനിയും കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു കൊടുത്താൽ വീണ്ടും കടമെടുത്ത് അഴിമതി നടത്തും, കെടുകാരസ്യം നടത്തും, ദുർച്ചെലവ് നടത്തും. ആദ്യം പോയി നികുതി പിരിക്കാൻ പറ, ആ വകുപ്പിൽ നടക്കണത് എന്താണ്? നികുതി വെട്ടിപ്പുകാരാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ട് കേരളീയത്തിന് ഫണ്ട് പിരിക്കാൻ, നവകേരള സദസ്സിന് ഫണ്ട് പിരിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെ? ടാക്സസിന്റെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിനെ. ടാക്സസിന്റെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ജോലി എന്താ? നികുതി വെട്ടിപ്പ് തടയാ. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കള്ളപ്പിരിവ് നടത്താൻ നിയോഗിച്ചു. കള്ളപ്പിരിവെന്ന് ഞാൻ പറയാൻ കാരണം, നിയമസഭയിൽ ചോദിച്ചിട്ട് കണക്കില്ല, വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് കണക്കില്ല, കേരളീയത്തിന് പിരിച്ച തുകയും നവകേരള സദസ്സിന് പിരിച്ച തുകയും കണക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിപ്പിച്ചാണ്. മാസപ്പടിയിൽ മകളുടെ കമ്പനിയിലേക്ക് 12 സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്ത്? എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്ത്? ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി. ഇതാണ് സ്ഥിതി, കേരളത്തിന്റെ സ്ഥിതി. ആ പറയുന്നതിന് ഒരു യാഥാർത്ഥ്യമില്ല. കാരണം
കേരളം ഭീകരമായ കടക്കണിയിലേക്ക് കൂപ്പൂത്തി. ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വിഷമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഐസക്കിനോട് ചോദിക്കുക, എത്ര മാസമായി നീക്കി? 1 കോടി വീടുകളിലാണ്, 1 കോടി ആളുകൾക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും വെൽഫെയർ പെൻഷനും കിട്ടാനുള്ളത്. എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിലെത്തി? എന്തുകൊണ്ട് പ്രതിസന്ധിയിലെത്തി? എന്റെ മാവേലി സ്റ്റോറിൽ സാധനമില്ലാത്ത സപ്ലൈക്കാർക്ക് കൊടുക്കാനുള്ളത് 2000 കോടിയാണ്. എന്റെ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലാത്തത്, മരുന്ന് സപ്ലൈ ചെയ്തവർക്ക് കോടികൾ കൊടുക്കാനുണ്ട്. KSRTCയിൽ പെൻഷനുണ്ടോ? ശമ്പളമുണ്ടോ? വൈദ്യുതി ചോർജ് 2 പ്രാവശ്യം കൂട്ടി, വെള്ളക്കര കൂട്ടി, എല്ലാ സേവന നികുതികളിലെയും ചാർജ് വർദ്ധിപ്പിച്ചു. എന്തൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ! ഉച്ചകഞ്ഞിക്ക് പൈസ കൊടുക്കാനില്ല. ഇനി നിങ്ങളൊരു ലൈസൻസ് എടുത്താ, ലൈസൻസ് എടുക്കാനുള്ള ബുക്കിന്റെ കാശ് നിങ്ങൾ കൊടുക്കണം. ലൈസൻസിന്റെ ബുക്ക് കിട്ടിയിട്ട് എത്ര നാളായി? 9 മാസമായി. എന്താ കാര്യം? അത് പ്രിന്റ് ചെയ്ത കടയിൽ പൈസ കൊടുത്തിട്ടില്ല. അത്രയും ദാരിദ്ര്യമാണ്, ഒരു പൈസ ഇതിലില്ല. ഈ സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊടുക്കും ഈ പൈസ? അല്ലല്ല, ഇത് വികസനം എന്ന് പറഞ്ഞാൽ വികസനം വേണമല്ലോ. ഞാൻ ചോദിക്കാം, നമ്മുടെ വീട്ടില് നമ്മുടെ ആഗ്രഹം എന്താ? നമുക്ക് നല്ല കാറ് വേണം, നല്ല വീട് വേണം, നല്ല ഫ്രിഡ്ജ് വേണം, എല്ലാ മുറി എയർ കണ്ടീഷൻ ചെയ്യണം, എല്ലാ മുറിയിലും ടി വി വെക്കണം. നല്ലതല്ലേ? നല്ല വികസനമല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ വീട് വയ്ക്കും, ചെറിയ കാറ് വാങ്ങിക്കും, ഒരു മുറി ചിലപ്പോൾ എ സി ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ? സാധാരണക്കാരനാണെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവനാണെങ്കിൽ ഒരു വീട് വയ്ക്കും. അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് 50,000 രൂപയുടെ സാരി മേടിച്ചെന്നോർത്ത് കാശില്ലാത്ത പാവപ്പെട്ടവന് 50,000 രൂപയുടെ സാരി മേടിക്കും? ഇതൊരു വീട്ടിലെ ബജറ്റ് പോലെയാണ്, ഒരു കുടുംബത്തിന്റെ ബജറ്റ് പോലെ തന്നെയാണ് സ്റ്റേറ്റിന്റെ ബജറ്റ്. ഇയാൾ ഈ സ്ഥിതിയിൽ കേരളത്തെ ആക്കി, ഈ സ്ഥിതിയിൽ. ഞാൻ പറഞ്ഞത് എന്നിട്ട് പറയാം, ഞാൻ പത്തനംതിട്ടയുടെ മോച്ചായ മാറ്റും, 50,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന്, നാട്ടിലെ ആളുകൾക്ക് തൊഴിലില്ലാതാക്കി, നാട്ടിലെ കേരളത്തെ പട്ടിണിയിലാക്കി ഈ മനുഷ്യൻ, കേരളത്തിന്റെ ഷേപ്പ് മാറ്റി ഐസക്ക്. എന്നിട്ട് പത്തനംതിട്ടയുടെ മോച്ചായ മാറ്റും എന്ന് പറഞ്ഞു. ആരുടെ? ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്ന്. ഞാൻ കണ്ടിട്ട് പറയാം, നീ കാണുമല്ലോ. അതിപ്പോ ആർക്ക്? രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും? അതുകൊണ്ട് എന്താ, നിങ്ങൾ CPM MLA പോയിട്ട് കേന്ദ്രമന്ത്രിയായില്ലേ? ആ അൽഫോൺസ് കണ്ടെന്താരം? അത് നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ആകെ 3 ആ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വന്നിട്ട്, അല്ലെ നിങ്ങൾ, ഞാൻ സംസാരിക്കല്ലേ, ഞാൻ മറുപടി വരട്ടെ. നിങ്ങൾ ചെന്ന് ചോദിച്ചുകൊണ്ടിരുന്നല്ല, പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ 3 പത്രസമ്മേളനം നടത്തി. അപ്പൊ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് നാണമുണ്ടോ? കോൺഗ്രസ് വിട്ട ആളിന് BJP പോണെന്ന് പറഞ്ഞു അല്ലേ? ഈ പുള്ളി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവ്, മുൻ ധനകാര്യമന്ത്രി, അതായത് തൃപ്പൂണിത്തുറ മത്സരിച്ച ആളല്ല, തൃപ്പൂണിത്തുറയിലെ MLA ആയി സംസ്ഥാന ധനകാര്യമന്ത്രിയായ V.വിശ്വനാഥ മേനോൻ CPM വിട്ട് BJP പോയി, BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ MLA ആയ അൽഫോൺസ് കണ്ണന്താനം ഇവിടുന്ന് വിട്ടുപോയി കേന്ദ്രമന്ത്രിയായി BJP പോയി. അതിന്റെ ആ കേന്ദ്രമന്ത്രിക്ക് ലഞ്ച് കൊടുത്തു ആര്? പിണറായി വിജയൻ. നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും, ചോദിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. 3 ചോദ്യമാണ് ഇന്നലെ ആകെ അനുവദിച്ചത്, അതിൽ 2 ചോദ്യം സ്പോൺസർ ചെയ്ത ചോദ്യമോ? മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട്, രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് വേറെ പാർട്ടിയിലേക്ക് ആള് പോകും. കോൺഗ്രസിലേക്ക് എന്തോരം പേര് ചേരുന്നുണ്ട് ഇപ്പോ? കർണാടകത്തിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു? തെലങ്കാനയിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു? ഗുജറാത്തിൽ ചേർന്നു, തെലങ്കാനയിൽ ചേർന്നു, കോൺഗ്രസിലേക്ക് എത്ര പേര് കോൺഗ്രസ്? ഞങ്ങളുടെ ഈ പര്യടനം നടന്നല്ലോ സമരാഗ്നി, അതിൽ എത്ര പേര് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത്? ഈ പത്തനംതിട്ട ജില്ലയിൽ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ജോയിൻ ചെയ്തല്ലോ ഞാനല്ലേ മെമ്പർഷിപ്പ് കൊടുത്ത്? വിജയകുമാർ, കോന്നി വിജയകുമാർ എത്ര പേര് ജോയിൻ ചെയ്ത്? CPI പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ ജോയിൻ ചെയ്ത്? ആ നിങ്ങളതൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. അല്ല, നിങ്ങളിതൊന്നും അറിയില്ല, കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നത് കാര്യം നിങ്ങളറിയില്ല, നിങ്ങളറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, ഞാൻ പറയാം, ഇപ്പൊ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞത് എത്ര പേരുടെ പേര് കേൾക്കണം? നിങ്ങളറിയുന്നില്ല. കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് ഒരു വാർത്തയും നിങ്ങളാക്കിയിട്ടില്ല. അതുകൊണ്ടെന്താ? അല്ല, ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഞാൻ ആവർത്തിച്ചത്. ജഡ്ജ് എന്നല്ല, ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റിൽ ജഡ്ജ് പറഞ്ഞിരിക്കുന്ന വാചകമാണ്.
ഇവർ ആർ എസ് എസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആറ് സാക്ഷികളെ വിസ്തരിക്കണമായിരുന്നു. ആ ആറ് സാക്ഷികളെ പ്രോസിക്യൂഷൻ കൊടുത്തു, ഒരു സാക്ഷിയെ വിസ്തരിച്ചു. ആ സാക്ഷി പറഞ്ഞത് എന്താ അറിയോ, ഈ പ്രതിയായ അജീഷ് ആർ എസ് എസ് അല്ല, സി പി എം കുടുംബാംഗമാണെന്ന് പറഞ്ഞു. പിന്നെ ഇവര് അഞ്ച് സാക്ഷിയും വിസ്തരിച്ചില്ല, ഇവര് എവിടുന്നാ സാക്ഷിയെ കൊണ്ടു? ആർ എസ് എസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണ്ട, ഒരു സാക്ഷി ജഡ്ജ്മെന്റിലുണ്ട്, ജഡ്ജ്മെന്റ് വായിച്ചു ചോദിക്കോ, സാക്ഷിയോട് ചോദിക്കുകയാണ്, പ്രോസിക്യൂഷൻ സാക്ഷിയോട് ചോദിക്കുകയാണ്, ഇയാൾ ആർ എസ് എസ് ആണോ? ഇയാൾ ആർ എസ് എസ് എന്നല്ല, ഇയാൾ സി പി എം കുടുംബാംഗമാണ്. പ്രോസിക്യൂഷൻ കൊടുന്ന സാക്ഷിയാണ്, പോലീസ് കൊടുന്ന സാക്ഷിയാണ് ആ കേസിൽ പറഞ്ഞത്, ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ചോദിച്ചുകൊണ്ട് പറയാം. മുൻ മന്ത്രി, റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സി പി ഐയുടെ നിയമസഭാ കക്ഷി നേതാവാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു 2021. ആർ എസ് എസ്കാരെ ആക്രമിച്ചു, രണ്ട് സി പി എംകാരായിരുന്ന സാക്ഷികൾ. ആ കേസിൽ സി പി എംകാരായ സാക്ഷികൾ ആർ എസ് എസ്കാർക്ക് അനുകൂലമായി കൂറുമാറി, സി പി എം നേതാക്കളാ കൂറുമാറി, എന്നിട്ട് ആ കേസ് വെറുതെ വിട്ടു. ഞാനല്ല പറഞ്ഞത്, ചന്ദ്രശേഖരൻ നിയമസഭയെ പറഞ്ഞതാണ്. ചന്ദ്രശേഖരൻ നിയമസഭയെ പറഞ്ഞ എന്താ കാര്യം എന്നറിയോ, ഇത് ആർ എസ് എസുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. ഈ കേസിൽ ഇവരെ വെറുതെ വിടിച്ചാൽ വേറൊരു കൊലക്കേസിൽ സി പി എം പ്രതികളെ വെറുതെ വിടാൻ വേണ്ടിയിട്ടുള്ള സാക്ഷികൾ, അവരുടെ സാക്ഷികൾ കൂറുമാറാണ്. അതായത് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നു. ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട് ഇയാളെ തൊട്ടടുത്തിരുന്ന ആളല്ലേ, അയാളെ കൈ വെല്ലുവിളിച്ചാണ് ആ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോ. എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാരെ കൂറുമാറ്റിയിട്ട് അതിൽ ആർ എസ് എസ് പ്രതികളെ രക്ഷപ്പെടുത്തിയ പാർട്ടിയല്ലേ, ആ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്. ഞങ്ങളെ സംഘപരിവാർ ഇരുന്നത് പഠിപ്പിക്കാൻ വരുവാണ്, എത്ര കേസ് വരെ. പിന്നെ ഇനി ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ആനിരാജയെ പറ്റി പറഞ്ഞു, ആനിരാജ ഭയങ്കരകൾ എന്ന് പറഞ്ഞു. ഈ ആനിരാജയെന്ന് പറഞ്ഞത് കേരളത്തിലെ പോലീസ് ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കി, കേരളത്തിലെ പോലീസിൽ ഒരു ആർ എസ് എസ് ഗ്യാങ് വർക്ക് ചെയ്യുന്നു പറഞ്ഞത് ആനിരാജയാണ്. കേരളത്തിന്റെ പോലീസ്, അതായത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ് ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കി, നമ്പർ വൺ. നമ്പർ ടു, കേരളത്തിലെ പോലീസിൽ ഒരു ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നു, അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് പറഞ്ഞത്, വയനാട്ടിൽ ഇപ്പൊ മത്സരിക്കുന്ന ആനിരാജ. ആനിരാജയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാ, അതായത് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയില്ലെന്നാണ്, ഇടപെട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി ദേശാഭിമാനിയും കൈരളിയും മാത്രമേ കാണുള്ളൂ. ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ആദ്യം മണിപ്പൂരിൽ പോയത് ആരാന്ന്, വെടിവെച്ച മുഴങ്ങുമ്പോൾ മണിപ്പൂരിൽ പോയത് രാഹുൽ ഗാന്ധിയാണ്. അതറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല എന്ന് പറയും. ഞാൻ ചോദ്യത്തിനൊക്കെ മറുപടിയാണ്, അല്ല ഞാൻ ചോദിക്കട്ടെ, 7 വർഷം കേസ് നടക്കുമ്പോ മുസ്ലിം ലീഗും കോൺഗ്രസും എന്ത് ചെയ്യണം? പ്രോസിക്യൂഷൻ വിചാരണ നടക്കുമ്പോ, കേസിൽ വിചാരണ നടക്കുമ്പോൾ, ഏതെങ്കിലും കൊലക്കേസിൽ വിചാരണ നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും കോടതിയിലേക്ക് മാർച്ച് ചെയ്യോ? അല്ല കോടതിയുടെ മുമ്പിൽ ധർണയിരിക്കണായിരുന്നു ഞങ്ങൾ? ഞങ്ങൾ കേരളത്തിലെ ഹർത്താൽ പ്രഖ്യാപിക്കണമായിരുന്നു കോടതിയിൽ കേസ് നടക്കുന്നതിനെ പറ്റി? ഞങ്ങളാണ് കേസ് വാച്ച് ചെയ്യേണ്ടത്. കേസ് വാച്ച് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്, ശമ്പളം കൊടുത്ത് സർക്കാർ നിർമ്മിച്ചേക്കുന്ന ആളുകളാണ്. അപ്പൊ 7 വർഷം ഞങ്ങൾ എന്തിനാ ഓരോ കേസും നടക്കുമ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കണം, വാതിലേക്ക് പോയി നിൽക്കണം? അതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു പ്രോസിക്യൂട്ടറെ പറ്റി പറഞ്ഞ് വളരെ മോശമായിപ്പോയി, ഞാൻ നന്നായിട്ട് കേസ് നടത്തിയ ആളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജഡ്ജ്മെന്റ് കണ്ടപ്പോ അത് കാണാനില്ലെന്ന് പറഞ്ഞു. അല്ലെ എന്താ പറഞ്ഞത്, വണ്ടി പെരിയാർ കേസിൽ ഇത് തന്നെയല്ലേ നടന്നു? എന്താ പറഞ്ഞത് ജഡ്ജ്? ഇതിലെ ജഡ്ജ് എന്താ പറയുന്നത്, നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ്. സാക്ഷികൾ കുടുംബത്തിന്റെ ആക്ഷേപമല്ല, ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അവരെഴുതിയിരിക്കും, അവർക്ക് അറിയില്ലല്ലോ. ആ പാവപ്പെട്ട 6000 രൂപയ്ക്കോ 7000 രൂപയ്ക്കോ സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പാവമാണ് അത്, നിരപരാധി, ഇതിന്റെ അകത്തൊന്നും ഇല്ലാത്ത ഒരാൾ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയാമോ ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി എന്താണ്, ഫോറൻസിക് എവിഡൻസ് എന്താണ്, ഡി എൻ എ ഫലം എന്താണെന്ന് ആ പാവങ്ങൾക്ക് അറിയോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവരാണോ ഈ കേസിനെ പറ്റി പറയണേ? ഞാൻ അഭിഭാഷകനും കൂടി ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഞാൻ ആ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചു. ഇതേ ജഡ്ജ്മെന്റാണ് വണ്ടി പെരിയാർ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ഡിവൈഎഫ്ഐക്കാരൻ. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും പ്രോസിക്യൂഷനും ചെയ്ത സെയിം പരിപാടിയാണ് ആർ എസ് എസുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ചെയ്തത്. ഇത്രയല്ല, എനിക്കറിയില്ല, എന്നോടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. കരുവന്നൂർ അന്വേഷണം സി ബി ഐ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. എല്ലാ സി പി എം നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി തെളിവെടുത്തു. ഒരു കാര്യം എനിക്കറിയാം, 5 അക്കൌണ്ട് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിനുണ്ട്. സി പി എം മെമ്പറല്ല, മെമ്പറല്ലാത്ത ഒരാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ, ഇവരൊക്കെ കോപ്പറേറ്റീവ് ആളുകളാണ്, ബാങ്ക് പ്രസിഡന്റായിരുന്ന ആളാണ്, തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്.
നമ്പറല്ലാത്ത ആൾക്ക് അവിടെ ലോൺ കൊടുക്കാൻ പറ്റുമോ? അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഒരാൾക്ക് അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങണി, 5 അക്കൗണ്ട് CPMന്റെ, അത് പൈസ മുഴുവൻ ബ്ലാക്ക് മണിയാണ്. 5 അക്കൗണ്ട് തൃശൂർ ജില്ലയിലെ എല്ലാ ബാങ്കിലും കൂടി CPMന് 25 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ സംസ്ഥാനത്ത് എത്ര വ്യാജ അക്കൗണ്ട് CPMന് കാണും? കേരള എല്ലാ ബാങ്കിലും കൂടി കൂടിയിട്ട് 5 അക്കൗണ്ടാണ്. അതവര് നിഷേധിക്കട്ടെ, CPM സ്റ്റേറ്റ് കമ്മിറ്റിയോ CPM ജില്ലാ കമ്മിറ്റിയോ നിഷേധിക്കട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ അക്കൗണ്ട് ഇല്ല. അതെനിക്കറിയില്ല, ഞാൻ കേട്ടില്ല, ഞാൻ കേൾക്കാത്ത കാര്യത്തില്ല, അങ്ങനെ ഞാൻ അറിഞ്ഞില്ലെന്നു. ഞാൻ എനിക്ക് നാളെ കാണുമല്ലോ നിങ്ങള്, അല്ലെ നാളെ കാണുമല്ലോ നിങ്ങള്. അപ്പൊ ഞാൻ പറയാം, ഞാനതിനെ ഒഴിഞ്ഞു മാറുന്ന ആളാണോ ചോദ്യത്തിന്? അല്ലല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം, രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. പിന്നെ അവർ പറഞ്ഞു കോൺഗ്രസ് മതേതര കക്ഷിയാണ്, ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ, കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും. അപ്പൊ കോൺഗ്രസ് മതേതര ശക്തിയല്ല എന്ന് ഞങ്ങൾ പറയണം? കോൺഗ്രസ് അല്ല, കോൺഗ്രസ് അല്ല, ഞങ്ങൾ അങ്ങനെ പറയണോ? അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന്, നാട്ടില് എല്ലാവരും പറയുന്നുണ്ട്, കോൺഗ്രസിനെ നേരിടാൻ അല്ലെ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ ദേശീയ തലത്തിൽ. അല്ലാതെ കേരളത്തിൽ 15, തമിഴ്നാട്ടിൽ 2, രാജസ്ഥാനിൽ 1 സീറ്റിലും മത്സരിക്കുന്ന CPMന് പറ്റുമോ? പറ്റില്ല. അതാണ് CPM ആരൊക്കെയാണ് ആരൊക്കെയാണെന്ന് നോട്ട് പറയാം, ഞാൻ വിശദീകരിച്ച് പറയാം. എസ് ടി പിന്നെ പറഞ്ഞ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, 6 തെരഞ്ഞെടുപ്പിൽ. ഈ 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി, പിന്നീടുണ്ടായ ഇടക്കാലത്തുണ്ടായ വെൽഫെയർ പാർട്ടി എനിക്കെതിരായിരുന്നു. ഈ 6 തെരഞ്ഞെടുപ്പിലും അവർ പിന്തുണ കൊടുത്തത് LDFനാണ്, CPMനാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അമീറിനെ കണ്ടിട്ടുണ്ട്. ഈ അന്നത്തെ അമീർമാര് AKG സെന്ററിൽ പോയിട്ട് പിണറായി വിജയനായിട്ടും കോടിയേരി ബാലകൃഷ്ണനായിട്ടും ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് ഒരുമിച്ചായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്. അന്നെല്ലാം അവർ മതേതരവാദികൾ. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ ദേശവ്യാപകമായിട്ട് ഈ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് മുതൽ അവർ വർഗീയവാദികൾ. CPM ആണ് ഈ ആരാണ് മതേതരവാദി ആരാണ് വർഗീയവാദി എന്ന് ഇവിടെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടി ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് CPMന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നവരാണ്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അവർ നമ്മുടെ കൂടെ അല്ല, മനസ്സിലായോ? അപ്പൊ ഇത് എന്താണ് ഇതിന്റെ അകത്തൊക്കെ പറയുന്നത്? SDPI കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു SDPI കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു? അവര് CPMന്റെ കൂടെയായിരുന്നു. ഇനി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവര് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു, ഞങ്ങൾ ജയിച്ചില്ലേ? 20-ൽ 19 സീറ്റ്. ഞാൻ ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങള് തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. CPM ആണ് RSS ആയിട്ട് ചർച്ച നടത്തും. നിങ്ങൾ പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ നിയമസഭയിൽ എന്റെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കാറ് മാറി വന്ന് മുഖ്യമന്ത്രിയും CPM നേതാക്കളും കേരളത്തിലെ RSS നേതാക്കളും കൂടി CMന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയോ? ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ തെളിവുകൊണ്ടുവരാം. 4 മാസത്തിനകം CMന് 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തോ? ചർച്ച നടത്തിയല്ലോ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ലാന്ന് രണ്ടുപേരും നിഷേധിച്ചല്ലോ ആദ്യം. അവസാനം എന്തായിരുന്നു അതിന്റെ കൺക്ലൂഷൻ? എനിക്ക് മാത്രമേ ഒരു അബദ്ധം പറ്റി, ഞാൻ ആ സ്വത്ത് എനിക്ക് തരാൻ നേരം വേണ്ടെന്ന് പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയി. ഇപ്പൊ എനിക്ക് വിഷമമായത്, അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ വന്നിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കൊടുക്കരുത്. അല്ല, ഞാൻ പറയാം, രാജീവ് ചന്ദ്ര ഷെയർ ഡിനൈതാ? രാജീവ് ചന്ദ്ര ഷെയർ അതൊന്നുമല്ല പറഞ്ഞത്, എന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക്, EP ജയരാജന്റെ കുടുംബമായിട്ട് ബന്ധമുള്ള കമ്പനിക്ക് ഞങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ലേ?
കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞല്ലോ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ്. എന്റെ ഇത് ഞങ്ങളൊക്കെ പറയുമ്പോഴേ ഒരു അലിഗേഷനും ഇന്നുവരെ ഒരു വാചകം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് നിയമസഭാ ഒരു അംഗം എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചത്. മറ്റേ മീമണ്ടിയിൽ 150 കോടി വേണമെന്ന് എന്താ അവരുടെ വിജിലൻസ് ഇന്നലെ കോടതി കൊടുത്തതെന്താ? ആരെ ഞങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങള് അത്തരം ഒരാളുമായിട്ടും ഞങ്ങള് ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലില്ല. ഒരുപാട് കക്ഷികൾ, ഇത് തിരുവനന്തപുരത്തെ നിങ്ങൾ പ്രസ് ക്ലബിൽ പോയി അന്വേഷിച്ചാൽ അറിയാം, ഒരുപാട് കക്ഷികൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നുണ്ട്, യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ. പിന്നെ സി പി എം ദേവരി കാര്യം കൂടി ഇത്ര ചോദിച്ചല്ലേ, കുറെ നേരമല്ലേ ചോദിക്കുന്നത്. ഇത് എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലായിരിക്കും. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആരാ? സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ എസ് ഡി പി ഐ കാരൻ. അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരിൽ ഇരിക്കണേ ആരാ? എസ് ഡി പി ഐ കാരൻ. ഒരുമിച്ച് ഭരിക്കണേ. അല്ലല്ല, കേക്ക്, കേൾക്ക് ഞാൻ പറയണ കേക്ക് മുഴുവൻ തീർക്കല്ലേ. ആ കേൾക്കല്ലേ, കേട്ടെ, കേൾക്കാല്ല ഞാൻ പറയണ കേക്ക്. ഒരുമിച്ച് ഭരിക്കാണ്. എന്നിട്ട് അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് സി പി എം പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധമില്ലെന്ന്. അല്ല, അദ്ദേഹം ചോദിച്ചില്ലേ സി പി എം പ്രഖ്യാപിച്ചല്ലോ എസ് ഡി പി ഐയുമായിട്ടൊരു ബന്ധമില്ലെന്ന്? ഈ പത്തനംതിട്ടയിലെ, നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരാ, ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി സി പി എമ്മും എസ് ഡി പി ഐ കൂടി ഒരുമിച്ച് ഭരിക്കുന്ന, ഒരുമിച്ച് വൈസ് ചെയർമാൻ എസ് ഡി പി ഐ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഡി, തൊട്ടപ്പുറത്ത് ആന്റാനോ നിയോജക മണ്ഡലമുണ്ട്, ആന്റാനോ മത്സരിക്കുന്ന നിയോജക മണ്ഡലം, അത് എം പി ആയിട്ടുള്ളത്. ഈ രാജ്യം വെട്ടില്ലേ മുനിസിപ്പൽ ഭരണത്തെ താഴെ സി പി എം ഇറക്കിയത് ആരുടെ കൂടെ ചേർന്നിട്ടാ? എസ് ഡി പി ഐയുടെ കൂടെ ചേർന്നിട്ട്. ഞാനൊരു ചോദ്യം, അവിടെ നിന്ന് അഭിമന്യുവിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈ രാജ്യം വെട്ടിന്ന്? അല്ല, ഇതൊക്കെ ഒന്ന് ഞാൻ സി പി എംകാരോടെ ഇതൊക്കെ സി പി എംകാരോട് ഒന്ന് ചോദിക്കണം, എനിക്ക് ഒന്ന് കേൾക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മറുപടി വളരെ ക്ലിയർ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. താങ്കൾ ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ചോദ്യം. അല്ല, താങ്കൾ ഉള്ള മനസ്സിലിരിക്കുന്ന മറുപടി അല്ലല്ലോ ഞാൻ പറയുന്നത്. ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒരേ ചോദ്യം, കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. സി പി എമ്മിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കേൾക്കുമ്പോ. സിമിയെ നിരോധിച്ചല്ലേ, സിമിയെ നിരോധിച്ചല്ലേ, ആ സിമിയിലെ ഒരുപാട് പേര് സി പി എമ്മിലുണ്ടല്ലോ. എന്തൊക്കെ പറയാം? അല്ലല്ലോ, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല, ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. അതിനേക്കാൾ ക്ലാരിറ്റി എന്താ വേണ്ടത്?